ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്റ്റുഡൻസ് കോർണർ. എൻ്റെ പേര് വിഷ്ണുമായ. ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് പറയാൻ വേണ്ടിയാണ്. ഇലക്ട്രോണിക്സ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. എല്ലാ മേഖലയിലും ഇപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ പ്രസൻസ് ഉണ്ട്. എന്താണ് ഇലക്ട്രോണിക്സ്? ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെ എങ്ങനെയെല്ലാം കൺട്രോൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഫിസിക്സിൻ്റെയും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും ഒരു പാർട്ട് തന്നെയാണ് ഇലക്ട്രോണിക്സ്. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ആറ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കണം. സോ വീഡിയോയിലോട്ട് പോകാം. ആറ്റം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ ആണ്. നമ്മുടെ യൂണിവേഴ്സ് തന്നെ ആറ്റം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ആറ്റത്തെ നേക്കടായി വെച്ച് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതിനെ കൂടുതൽ പഠിക്കാൻ വേണ്ടി ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു മോഡൽ കൊണ്ടുവന്നു. ആ മോഡലിന്റെ പേരാണ് ബോർ മോഡൽ. ബോർ മോഡൽ പറയുന്നത് ഒരു ആറ്റത്തിന്റെ സെന്ററിലാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിനകത്താണ് ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉള്ളത്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഓരോ വലയങ്ങളിലൂടെ ഓരോ സർക്കുലർ ഓർബിറ്റ്സിൽ കൂടി ഇലക്ട്രോൺസ് ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യും. ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജും പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജും, ന്യൂട്രോൺസ് ചാർജ്ലെസ് ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസും പ്രോട്ടോൺസും ഇലക്ട്രോൺസും അറിയാമെങ്കിൽ ആ ആറ്റം എന്ത് തരം മെറ്റീരിയലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. സർക്കുലർ ഓർബിറ്റ്സിനെ നമുക്ക് ഷെൽസ് എന്നും പറയാം. ഓരോ ഷെല്ലുകളിലും പർട്ടിക്കുലർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മാത്രമേ ഒക്കുപൈ ചെയ്യാൻ കഴിയൂ. അതായത് ന്യൂക്ലിയസിനടുത്തുള്ള ഷെൽ, അതാണ് ഫസ്റ്റ് ഷെൽ. ഫസ്റ്റ് ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺസിന് മാത്രമേ നിൽക്കാൻ കഴിയൂ. അതുപോലെ സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, തേർഡില് 18 ഇലക്ട്രോൺസ്, അങ്ങനെ അങ്ങനെ പോകും. ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് 2×n². എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെൽ. ഒരു ആറ്റത്തിന്റെ റിയാക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ആറ്റത്തിലുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഫുൾ ഇലക്ട്രോൺസ് ഒക്കുപൈഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ആറ്റം ഫുള്ളി സ്റ്റേബിളും ലെസ് റിയാക്ടീവും ആയിരിക്കും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ പറയുന്ന പേരാണ് വാലൻസ് ഷെൽ. വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ പറയുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോൺസ്. ചില മെറ്റീരിയൽസില് വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ലൂസ്ലി ബൗണ്ടഡ് ആയിരിക്കും. ആ ഇലക്ട്രോൺസ് ഒരാറ്റത്തിൽ നിന്നും മറ്റൊരാറ്റത്തിലോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ആ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ പറയുന്ന പേരാണ് ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയും. ഈ ഫ്രീ ഇലക്ട്രോൺസ് എത്രത്തോളം വേഗത്തിലാണ് മൂവ് ചെയ്യുന്നത് എന്നത് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മെറ്റീരിയലിൽ കണ്ടക്ടേഴ്സും ഉണ്ട്, ഇൻസുലേറ്റേഴ്സും ഉണ്ട്. കണ്ടക്ടേഴ്സിലാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ഫ്രീലി മൂവബിൾ ആണ്. അവിടെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ത്രൂഔട്ട് ദി സോളിഡ് അതിന് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം. എന്നാൽ ഇൻസുലേറ്റേഴ്സിലാണെങ്കിൽ അതിന്റെ മൂവ്മെന്റിന് ലിമിറ്റേഷൻ ഉണ്ട്. അതിന് ഫ്രീലി മൂവബിൾ അല്ല, അതിനെ ടൈറ്റായി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ പറയുന്നത് ഇതിന്റെ ചാർജിന്റെ കേസാണ്. ആറ്റത്തിന് ന്യൂട്രൽ ചാർജാണ്. ജനറലി ആറ്റം എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത്
number of electrons in equal മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നെറ്റ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും ഇതിനെയാണ് ലോവസ്റ്റ് എനർജി ലെവൽ എന്ന് പറയുന്നത് സോ ലോവസ്റ്റ് എനർജി ലെവൽ ആയതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈ ഒരു സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈ ഒരു കണ്ടീഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം എപ്പോൾ ഒരു ആറ്റം ഒരു ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ലോസ് ചെയ്യുകയോ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കണ്ടീഷൻ നമുക്ക് മാറ്റാൻ കഴിയും ഒരു ആറ്റം ഒരു ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അക്സെപ്റ്റ് അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആറ്റത്തിന് നെഗറ്റീവ് ചാർജും അതിനെ ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോൺസിന്റെ പ്രോട്ടോൺസിന്റെ ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ക്യൂ വെച്ചിട്ടാണ് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളംബ് ക്യാപിറ്റൽ ലെറ്റർ സി ഒരു കൂളംബ് എന്ന് പറയുന്നത് 6×10⁸ ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ചാർജിന് ഈക്വലാണ് 6×10⁸ ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ചാർജിന് ഈക്വലാണ് ഇനി ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് −1.6×10⁻¹ കൂളംബ് പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത് +1.6×10⁻¹ കൂളംബ് ഓക്കെ അപ്പൊ ഇതാണ് ഇലക്ട്രിക് ചാർജിനെ കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്തതായി നമ്മൾ പഠിക്കേണ്ടത് ഇലക്ട്രിക് കറന്റിനെ കുറിച്ചാണ് അത് നെക്സ്റ്റ് വീഡിയോയിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ടപ്പേ ടപ്പേ എന്ന് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലീസിനെയും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയി വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.